ടോസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യു ജി സി പുതിയ റൂൾസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് നെറ്റ് എക്സാമിൻ്റെ റിസൾട്ടുമായി അനുബന്ധിച്ച്. അപ്പം ഇത് കാലം വരെ നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഒന്നുകിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് വിത്ത് ജെ ആർ എഫ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷനിലൂടെ മാത്രമാണ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി വരുന്ന ജൂൺ 2024 എക്സാം മുതൽ അങ്ങനെയല്ല കാര്യങ്ങൾ പോകാൻ പോകുന്നത്. അപ്പം ഇത് ഇത്രയും കാലം നമ്മൾക്ക് ജസ്റ്റ് നെറ്റ് എഴുതി എന്ന് പറഞ്ഞാൽ പി എച്ച് ഡിക്ക് നമ്മൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് വിത്ത് ജെ ആർ എഫ് നമ്മൾക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇനി മുതൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾക്ക് നെറ്റ് ക്വാളിഫിക്കേഷൻ മതി. കാരണം ഇനി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവരുടെ പി എച്ച് ഡിക്ക് ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്താറുണ്ട്. അപ്പം യു ജി സി പറയുന്നത് ഇനി മുതൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല, അത് നെറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് നെറ്റ് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്നാണ് അതിന് അർത്ഥം വരുന്നത്. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഈ മാർക്ക് കാറ്റഗറൈസേഷൻ എന്നുള്ളത് നോക്കാം. കാറ്റഗറി 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് പി എച്ച് ഡി അഡ്മിഷൻ വിത്ത് ജെ ആർ എഫ്, ജെ ആർ എഫോട് കൂടി പി എച്ച് ഡിക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനാകും. അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യതയും കിട്ടുന്നതായിരിക്കും. കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ പി എച്ച് ഡിക്ക് നിങ്ങൾക്ക് അഡ്മിഷനുള്ള യോഗ്യത കിട്ടും വിത്തൗട്ട് ജെ ആർ എഫ്, അതുപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ആകാനുള്ള യോഗ്യതയും കിട്ടും. കാറ്റഗറി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പി എച്ച് ഡിക്ക് അഡ്മിഷൻ എടുക്കാനുള്ള യോഗ്യത മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾക്ക് ജെ ആർ എഫും ഇല്ല, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യതയും കിട്ടുന്നതല്ല. അപ്പം ഇനി മുതൽ ജസ്റ്റ് പാസ് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യത നേടുക എന്നല്ല അർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ ഇനി പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ നല്ല മാർക്ക് കിട്ടി പാസ്സാകാൻ തന്നെ ശ്രമിക്കണം. അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എലിജിബിലിറ്റി ജസ്റ്റ് പി എച്ച് ഡിക്കുള്ള അഡ്മിഷൻ മാത്രമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ കാറ്റഗറി 1 ഉൾപ്പെടാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ടതാണ്. അപ്പം ഇനി വരുന്ന എക്സാമിനുള്ള പ്രിപ്പറേഷൻ എല്ലാവർക്കും ഒരു നല്ല ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. താങ്ക് യു.